ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഫിദാസ് ഡയറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളയരി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടത് തയ്യാറാക്കാനായിട്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് മുളയരി എന്ന് പറയുന്നത് നമ്മുടെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം എന്നാൽ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് രാത്രി കുതിർത്തിട്ടിന് ശേഷം രാവിലെയാണ് ഞാൻ തയ്യാറാക്കുന്നത് മുളയരി ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ആദ്യമൊന്നും ഇത് അങ്ങനെ വാങ്ങിക്കാൻ അത്ര അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ ഒരുവിധ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നല്ല വേവ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുതിർത്തെടുക്കണം ഞാനൊരു രാത്രി മുഴുവൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചാണ് ഇപ്പോൾ ഇത് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടെടുക്കണം ഇതിലേക്കൊരു ഇരട്ടി വെള്ളം ഒഴിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു 10 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഞാനൊരു 100 ഗ്രാം ചവ്വരിയാണ് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ചെറിയ നേരിയ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം വെട്ടി തിളയ്ക്കേണ്ട വെള്ളം ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് മുളകരിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ 1-ാം പാലോ 2-ാം പാലോ എടുത്ത് വെക്കാം ഞാനിവിടെ തേങ്ങേൻ്റെ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പാല് കിട്ടിയിട്ടുണ്ട് ഇത് 1-ാം പാല് ഇത് 2-ാം പാലാണ് ഇത് നമുക്ക് നീക്കി വെക്കാം നമ്മൾ 250 ഗ്രാം മുളകരിയാണ് എടുത്തിട്ടുള്ളത് അതിന് 250 ഗ്രാം മുളകരിക്ക് 100 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ 1/4 കിലോ ശർക്കര ഈ സമയത്ത് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം 1/4 കിലോ ശർക്കര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം മുളകരി വെന്തിട്ടുണ്ട് 12 വിസിലാണ് ഞാൻ ഇതിനായിട്ട് അടുപ്പിച്ചത് 12 വിസിൽ വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് ചേർത്തെടുക്കാം കാഷ്നട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ റൈസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം അത് ചതച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി വേവിച്ച് വെച്ച മുളകരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇത് തിളച്ചിരുന്ന സമയത്ത് നമുക്ക് ആ ചവ്വരി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് തേങ്ങേൻ്റെ 2-ാം പാലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചവ്വരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാണ്ട് വേറെ ഒന്നുമല്ല കണ്ടൻസ് മിൽക്ക് പൗഡറാണ് കോക്കനട്ട് കണ്ടൻസ് മിൽക്ക് പൗഡറാണ് നിങ്ങൾ തന്നെ വാങ്ങിച്ചാണ് ഇതൊരു ടിന്ന് ഇത് പോകുന്ന പൗഡറായിട്ടാണ് വരിക ഇതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം ഇപ്പോൾ ഞാനത് കലക്കിയെടുത്തിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ചേർത്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം മുകളിലായിട്ട് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ മുളകരി പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി അണ്ടി ഇതിൻ്റെ മുകളിൽ ഒന്ന് വറുത്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്